तिरुवचन पदसारम तिरुवचन पदसारम वचन पदसार तिरुवचन पदसार। ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, അതീവം ഹൃദ്യമാണ് 40-ാം സങ്കീർത്തനം. അതിലെ ഒരു ശകലം നമുക്കൊന്ന് ആലപിക്കാം. സങ്കീർത്തനങ്ങളെല്ലാം ആലപിക്കപ്പെടേണ്ടവയാണ് എന്നറിയാമല്ലോ. പരിശുദ്ധാത്മാവ് ആ ലക്ഷ്യത്തോടുകൂടിയാണ് അത് കവിതാരൂപത്തിൽ നമുക്കായി എഴുതിച്ച് തന്നിട്ടുള്ളത്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം. 6-ാം വാക്യം. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുളച്ചു തന്നു. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുളച്ചു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഗീതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഗീതം നിറവേറ്റുകയാണെൻ്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, 40-ാം സങ്കീർത്തനം 6-ാം വാക്യം ഇപ്പോൾ നമ്മൾ ആലപിച്ചു കേട്ടപ്പോൾ തികച്ചും രസമുളവാക്കുന്ന, കൗതുകമുണർത്തുന്ന ഒരു പ്രയോഗം നിങ്ങളവിടെ കണ്ടു. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുളച്ചു തന്നു. POC പരിഭാഷയിൽ നേരത്തെയുള്ളത് കാതുകൾ തുറന്നു തന്നു എന്നാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ തുളച്ചു തന്നു എന്ന് തന്നെയാണ്. ഒച്നയും കാറിത്താലി, ഒച്നയും കാറിത്താലി, ഒച്നയും ഇരുചെവികൾ. കാറിത്ത, കാറ എന്നുള്ളതിൻ്റെ അർത്ഥം ടുഡിക് എന്നാണ്. തുളയ്ക്കുക, കുഴിക്കുക എന്നൊക്കെയാണ് കാറ എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവർ, ഈ ഒരു സങ്കീർത്തന ശകലത്തിന് 3 വ്യാഖ്യാനങ്ങളുണ്ട്. 1-ാമത്തേത്, അത് നമുക്ക് സാമുവലിൻ്റെ പുസ്തകത്തിൽ 1 സാമുവല് 9:15, 20-ാം അധ്യായം 2:12-13 വാക്യങ്ങൾ, 2 സാമുവല് 7:27, 1 ദിനവൃത്താന്തം 17:25, ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണെന്നോ? ഗാല ഒത്സൻ എന്നൊരു പ്രയോഗമാണ്. ഗാല എന്ന് വെച്ചാൽ അത് അനാവരണം ചെയ്യുക, തുറക്കുക. ഒത്സൻ ചെവി, കണ്ടോ? ചെവി തുറക്കുക, ചെവി അനാവരണം ചെയ്യുക. എന്താ ചെവി അനാവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ശിരോവസ്ത്രം അണിഞ്ഞാണല്ലോ ഒരു നടപ്പ്. ഇസ്രായേൽക്കാർ ശിരോവസ്ത്രം അണിഞ്ഞാണ് നടപ്പ്. അപ്പോൾ രഹസ്യം പറയാനുള്ളപ്പോൾ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പകർന്നു കൊടുക്കാനുള്ളപ്പോൾ, ആ വാർത്തയുമായി വരുന്നയാൾ ഈ ശിരോവസ്ത്രം മെല്ലെ ഒന്ന് അനാവരണം ചെയ്തിട്ട് കാതിൽ പറയും. കണ്ടോ? അതാണ് ഗാല ഓത്സൻ, ഗാല ഓത്സൻ. അപ്പോൾ ഒരു വിഭാഗം വാദിക്കുന്നത്, ഈ ഇവിടെ കാതുകൾ തുളക്കുക, കാറ ഓത്സ്നയും എന്നുള്ള ആ പ്രയോഗം ഈ ഗാല ഓത്സൻ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് ആ പ്രയോഗത്തിനുമുള്ളത് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. ഇനി
രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണെന്നോ? അത് മറ്റൊരു തരം കാതു തുളക്കലിനെ ലേക്ക് വിരൽ ചൂണ്ടുന്നു. അതേതാണ്? പുറപ്പാട് പുസ്തകത്തിൽ 21:2-6 വാക്യങ്ങളും നിയമാവർത്തന പുസ്തകത്തിൽ 15:16-17 വാക്യങ്ങളിലും നമ്മൾ ഒരു കാര്യം കാണുന്നു. അതായത്, ഒരു അടിമ, ഇസ്രായേൽക്കാരനായ ഒരു അടിമ 6 ജോലി ചെയ്തു കഴിഞ്ഞാൽ, എങ്ങനെ അടിമ ആകുന്നത്? ഒരാൾ പണം കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാനാവാത്ത അവസ്ഥയിൽ ഇയാൾക്ക് വേണ്ടി ജോലി ചെയ്യണം. അത് ഇസ്രായേൽക്കാരനാകും, മറ്റാരും ആരും ആകും. അപ്പോൾ അടിമ വേല ചെയ്യുന്ന ഒരാൾ 6 അടിമ വേല ചെയ്ത് കഴിഞ്ഞാൽ 7 സാബത്ത് വർഷമാണല്ലോ. സാബത്ത് വർഷം അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം. അപ്പോൾ 7 അയാളെ വിട്ടയക്കണം. പക്ഷേ ഈ അടിമയ്ക്ക് ഈ യജമാനോടുള്ള സ്നേഹം കൊണ്ടോ യജമാനൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ലഭിച്ച ഭാര്യ, ആ ഭാര്യയിൽ നിന്നുണ്ടായ മക്കള്, അവർ ഇയാൾ സ്വതന്ത്രനാകുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവരവിടെ തന്നെയുള്ളവരാണ്. അപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ടോ ഇയാൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അയാൾ പറയുകയാണ്, എനിക്ക് സ്വതന്ത്രനാകണ്ട, എനിക്ക് അങ്ങയുടെ ദാസനായി അടിമയായി ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കട്ടിളപ്പടിയിൽ ആ അടിമയുടെ കാത് കൊണ്ടുപോയി ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ട് ഒരു ഉളി കൊണ്ട് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കണം. അങ്ങനെ കാതു തുളയ്ക്കുന്ന ഏർപ്പാട് നോക്കണം. അതിൻ്റെ അർത്ഥം എന്താ? തന്നെ തന്നെ പൂർണ്ണമായും യജമാനൻ്റെ അടിമയായി ഇനി അങ്ങോട്ട് സമർപ്പിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണത്. അപ്പോൾ ഈ അവിടുന്ന് എൻ്റെ കാതുകൾ തുളച്ചു തന്നു എന്നുള്ളത് ഈ ഒരു പ്രയോഗവുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടുത്തെ ക്രിയാപദം റാത്സ ഓത്സൻ എന്നുള്ളതാണ്. റാത്സ ഓത്സൻ, ഇതേത് കറ ഓത്സൻ. ഇനി 3 വ്യാഖ്യാനം, അതാണ് പ്രമുഖമായ വ്യാഖ്യാനം. അത് ഈ അടഞ്ഞ കാതുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിൽ പലയിടത്തും കാണാം. അടഞ്ഞ കാതുകൾ അനുസരണക്കേടിൻ്റെ പ്രതീകമാണ്. ഇപ്പോൾ പോലും നമ്മുടെ മക്കളോട് എന്താ നിനക്ക് കാത് കെട്ടൂടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താ നീ അനുസരിക്കാത്തതെന്നല്ലേ. അപ്പോൾ അടഞ്ഞ കാത്. ഉദാഹരണം നോക്കുക, കാതുകൾക്ക് കനം തൂങ്ങി എന്നൊരു പ്രയോഗമുണ്ട്. അത് കവേദ്, കബാദ് എന്നുള്ള ആ ക്രിയാപദത്തിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഹിഫീൽ ഫോമാണ് ഹിക്വേദ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധേയമായ കാര്യം കാതുകൾക്ക് കനം തൂങ്ങുക എന്ന് വെച്ചാൽ, ദാ കാതിങ്ങനെ അങ്ങോട്ട് കനം തൂങ്ങിയിട്ട് ഇങ്ങോട്ടൊന്നും കേൾക്കാനാവാത്ത വിധത്തിൽ കാതിങ്ങനെ ഇടിഞ്ഞു കിടക്കാണ്. കണ്ടോ? അപ്പോൾ അത്തരത്തിൽ അനുസരണക്കേടിൻ്റെ പ്രതീകം കബാദ് ഓത്സൻ യേശയ്യ 6:10, സഖറിയ 7:11 നമുക്ക് ഈ പ്രയോഗം കാണാം. കബാദ് ഓത്സൻ. ഇനി മറ്റൊന്നുണ്ട്, ബധിരകർണം. ബധിരം, ഹെറഷ്, ബധിരം. സങ്കീർത്തനം 58:4 ബധിര സർപ്പങ്ങൾ എന്നൊരു പ്രയോഗം. ബധിര സർപ്പമാണ് അണലി, ബധിര അണലിയാണ്, കേൾക്കാത്ത അണലിയാണ്. മറ്റൊന്ന്, കാത് അടയ്ക്കുക. അതാം ഓത്സൻ, കാത് അടയ്ക്കുക. അവർ കാതടച്ചു കളഞ്ഞിരിക്കുന്നു, തങ്ങളുടെ കാത് അടച്ചു കളഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? കേൾക്കാതിരിക്കാൻ. അവർക്ക് ഇഷ്ടമില്ല ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ കാതടച്ചു കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ദൈവവചനത്തോടും ദൈവത്തിൻ്റെ ഹിതത്തോടും മറുതലിക്കുന്ന, അതിനോട് നിസംഗത പുലർത്തുന്ന, അനുസരണക്കേട് കാണിക്കുന്ന വ്യക്തിത്വങ്ങളെ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം, അവിടുത്തെ കൃപ മൂലം വചനശ്രവണത്തിലേക്കും അനുസരണത്തിലേക്കും നയിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു കറാഒത്സ്നയും. അവിടുന്ന് എൻ്റെ കാതുകൾ തുളച്ചു തന്നു. അവിടുന്ന് എൻ്റെ കാതുകൾ തുളച്ചു തന്നു. ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇതാണ്, ഈ അർത്ഥമാണ്. അനുസരിക്കാൻ എന്നെ പ്രാപ്തനാക്കി എന്നർത്ഥമാണുള്ളത് എന്ന് 3 വ്യാഖ്യാനം. പ്രിയപ്പെട്ടവരെ, പ്രബോധനം സ്വീകരിക്കാൻ, ദൈവത്തെ അനുസരിക്കാനും നമുക്ക് കഴിയട്ടെ. നല്ലൊരു പ്രാർത്ഥനയാണ്. കർത്താവെ, എൻ്റെ കാതുകൾ അങ്ങ് തുളച്ചു തരണം. നന്ദി, നമസ്കാരം.
വചന പദസാരം തിരുവചന പദസാരം വചന പദസാരം തിരുവചന പദസാരം.